പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകയടച്ചിടാം അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മാതൃതാൻ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ബാലാംഗന്മാരും മനുഷ്യരും അങ്ങയുടെ പരിശുദ്ധൻ 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 എന്നിൽ ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതി ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ, ശക്തി സംഗീതമാ ഉന്നതനീശനെ പാടി പുകഴ്ത്തിടുവിൻ. ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ, ശക്തി സംഗീതമാം ഉന്നതനീശനെ പാടി പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യ മഹോന്നതമോ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു.
പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ എൻ്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ശബ്ദമുയർത്തി പാടിടുവിൻ സർവരമൊന്നായി പാടിടുവിൻ ും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനരാ സർവേശ പരിപാവനരാ ബലവാനി പരിപാ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ്ലീഹി എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം 8 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ മകനെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാവുകയും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാവുകയും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തിനശിക്കുകയും ചെയ്യും. ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായി നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 13:44 തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്കു തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങളിതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ. അവർ ഉത്തരം പറഞ്ഞു. അവൻ തുടർന്നു. സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ.
കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, യുഗാന്ത്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിശേഷണവും ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവലോകനവും ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിൽ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നല്ലതിനെയും ചീത്തതിനെയും തമ്മിൽ വേർതിരിച്ച് നല്ലതിനെ മാത്രം സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി മാറ്റുമെന്ന്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ഈ നല്ലതിൽ പെട്ടതായിരിക്കോ? ഒന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാ. കാരണം നമ്മൾ എത്ര നാൾ ജീവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ, എപ്പോൾ മരിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മളങ്ങനെ ഒന്ന് മരണപ്പെട്ടാൽ ഞാൻ സ്വർഗരാജ്യത്തിന് അവകാശിയായിരിക്കോ? ദൈവം നമ്മളെ മാറ്റി നിർത്തോ? ഒന്ന് ചിന്തിച്ചു നോക്കി നല്ല തീരുമാനമെടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഇപ്പോഴത്തെ പ്രവൃത്തിയും വാക്കും ജീവിതവും ഒക്കെ ദൈവത്തിന് നിരക്കുന്നതാണോ, സ്വർഗരാജ്യത്തിന് നിരക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും നല്ല കാര്യം. അങ്ങനെയല്ല എങ്കിൽ തിരുത്തേണ്ടവ തിരുത്തി നല്ല ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷവും സ്നേഹത്തോടും കൂടെ എന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനുമായ ദൈവമേ, സകലവിധ ഭയങ്ങളാലും വേദനകളാലും ബുദ്ധിമുട്ടുന്നവരെ അവയിൽ നിന്ന് മോചിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ മത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാനുപുത്രനും പരിശുദ്ധാത്മാവിനെ നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങു കാരണേതരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം, തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം, കാരുണ്യവാന നല്ല ദൈവമേ, സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ. കർത്താവായ ദൈവമേ, ഈ അപ്പത്തിനോടും മീഞ്ഞിനോടും കൂടെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സങ്കടങ്ങളെയും ഞാൻ നിൻ്റെ മുമ്പിലേക്ക് തരുന്നു തമ്പുരാനെ. പ്രത്യേകമായി ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ പാരിഷ് ഹാളിൻ്റെ പണിയെ സമർപ്പിക്കുന്നു ഈശോയെ. സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്, അത് പരിഹരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ തമ്പുരാനെ. ഒത്തിരി കുടുംബങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, പലവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവരുണ്ട്, ആശുപത്രിയിലായിരിക്കുന്നവരുണ്ട്, ചികിത്സ തേടുന്നവരുണ്ട്, ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വീടിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ, ഒത്തിരിയേറെ സങ്കടങ്ങൾ ജീവിതത്തിലുള്ളവർ, ഈശോനാഥ പ്രവാസ
ജീവിതം അനുഷ്ഠിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. വിദൂരങ്ങളിലെ പഠനത്തിനും ജോലിക്കും ഒക്കെ പോയിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണാവാനായ കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. കൈവിടാതെ കാക്കണേ ദൈവമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ ഭീഷ്ട നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന എവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രേതനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തിൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യദ്രേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. സഹോദരരെ, മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാനയർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവമേ അവിടുന്നു പരിശുദ്ധൻ, ബലവാനേ അവിടുന്നു പരിശുദ്ധൻ, മിശിഹായേ അവിടുന്നു പരിശുദ്ധൻ, സൃഷ്ടാവേ അവിടുന്നു പരിശുദ്ധൻ, മാലാഖമാർ നിന്നെ വാഴ്ത്തുന്നു, മംഗളഗീതങ്ങൾ പാടുന്നു, മാലാഖമാർ നിന്നെ വാഴ്ത്തുന്നു, മംഗളഗീതങ്ങൾ പാടുന്നു, സർവചരാചരം നിൻ മുൻപിൽ സർവസമർപ്പണം ചെയ്തിടുന്നു. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വേദനകളും ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശവചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ.
അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. സത്യദേവ കർത്താവേശത്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാന് വേണ്ടിയും മാർ ആന്റണി കരിയിൽ മെത്രാന് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദരത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും, ആത്മാവിൽ വാഴും ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരും ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നു
ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തോട് നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകളും കലഹങ്ങളും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. ദേഷ്യം തോന്നിയിട്ടുണ്ട്, വെറുപ്പ് തോന്നിയിട്ടുണ്ട്, കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ കരയിപ്പിച്ചിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. ദൈവമേനോട് ക്ഷമിക്കണേയെന്ന് പ്രാർത്ഥിക്കാം. വെറുപ്പ് തോന്നിയിട്ടുള്ള നിമിഷങ്ങളെ ഓർത്ത് നമ്മളതിനോട് മാപ്പ് ചോദിക്കാം. ജടികമായിട്ടുള്ള തിന്മകൾക്ക് നമ്മൾ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നോട് പൊറുക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പാപങ്ങളെ ഓർത്ത് ഒരിക്കലും എന്നെ വിധിക്കല കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പാപാവസ്ഥകളും പറഞ്ഞ് തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിനേക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുവേ. ദൈവപുത്രന്റെ മരണം വഴി കുരിശ് വിജയം വരിച്ചു. കുരിശാകുന്നു ഭാവി മഹത്വത്തിന്റെ ആചാരം. കുരിശിന്റെ തണലിൽ നമുക്ക് അഭയം തേടാം. ക്രൈസ്തവന്റെ പടവാളും സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ നമുക്ക് അഭിമാനിക്കാം. കുരിശിലെ ബലി വഴി തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിന്റെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരണീപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായെന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തമ്പുരാന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കരം അയച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങനെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.